ലോകരാജ്യങ്ങളെയെല്ലാം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കൊറോണ വൈറസ് പടരുകയാണ്. ഇതുവരെ ഏതാണ്ട് 2800 പേരോളം വിവിധ രാജ്യങ്ങളിലായി മരിച്ചു കഴിഞ്ഞു. നിരവധി പേർ ചികിത്സയിലുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത മാർപ്പാപ്പ അടക്കമുള്ള ചില പ്രമുഖ വ്യക്തികളും കൊറോണയുടെ സംശയനിഴലിലാണ് എന്നതാണ്. മംഗോളിയയുടെ പ്രസിഡന്റ് ബാട്ടുൽഗ ഖട്മയും നിരീക്ഷണത്തിലാണ്. വത്തിക്കാൻ ഉൾപ്പെടുന്ന ഇറ്റലിയിൽ 650 പേർക്കാണ് ഇതുവരെ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 17 പേരാണ് വൈറസ് ബാധയെ തുടർന്ന് അവിടെ മരിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും അധികം കൊറോണ വൈറസ് ബാധ ഉണ്ടായിരിക്കുന്നതും ഇറ്റലിയിൽ തന്നെയാണ്. ഇതുകൊണ്ടാണ് ഇപ്പോൾ പോപ്പ് ഫ്രാൻസിസും കൊറോണ ബാധിതനാണോ എന്ന ആശങ്ക പറക്കുന്നത്. മാസ്ക് ധരിക്കാതെ റോമിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തി ജനങ്ങളെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് രോഗബാധ ഉണ്ടായത്. ചടങ്ങിൽ പോപ്പ് ചുമക്കുകയും തുമ്മുകയും ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അദ്ദേഹത്തിന് ജലദോഷം ഉണ്ടായിരുന്നു എന്നും ശബ്ദം പരുഷമാണെന്നുമുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. ഇതോടെയാണ് 82-കാരനായ പോപ്പിന് കൊറോണ വൈറസ് ആകുമോ എന്നുള്ള ആശങ്ക വരുന്നത്. നിലവിൽ അദ്ദേഹം താമസ സ്ഥലത്ത് വിശ്രമത്തിൽ കഴിയുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അനാരോഗ്യം കാരണം പോപ്പ് വ്യാഴാഴ്ച റോമിലെ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മാർപ്പാപ്പയുടെ രോഗം എന്താണെന്ന് സംബന്ധിച്ച വിവരങ്ങളൊന്നും വത്തിക്കാൻ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം കൊറോണ വൈറസ് ബാധയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ വത്തിക്കാൻ തയ്യാറായിട്ടുമില്ല. മംഗോളിയൻ പ്രസിഡന്റ് ബാട്ടുൽഗ ഖൾട്ട്മയും കൊറോണ നിരീക്ഷണത്തിലാണ്. ചൈനയിൽ സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയതായിരുന്നു അദ്ദേഹം. കൊറോണ ബാധ ഭീഷണിയായ സാഹചര്യത്തിലാണ് രോഗം ഇല്ലെന്ന് ഉറപ്പാക്കാൻ പ്രസിഡന്റിനെ 14 ദിവസം തലസ്ഥാന നഗരത്തിലെ പ്രത്യേക കേന്ദ്രത്തിൽ നിരീക്ഷണത്തിലാക്കിയത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായി സംഭാഷണം നടത്തിയ അദ്ദേഹത്തെ അനുഗമിച്ചവരെയും പ്രത്യേക കേന്ദ്രത്തിലാക്കിയിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി, ചൈനയിലെ അംബാസഡർ, പ്രസിഡന്റിനെ വിദേശ നയ ഉപദേഷ്ടാവ് തുടങ്ങിയവരാണ് നിരീക്ഷണത്തിലുള്ള മറ്റുള്ളവർ. അതേസമയം കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ കുവൈത്തിലെ മുഴുവൻ കത്തോലിക്ക പള്ളികളും അടച്ചിടാനാണ് തീരുമാനം. നാളെ മുതൽ 2 ആഴ്ചത്തേക്ക് പള്ളികൾ അടച്ചിടുമെന്ന് വികാരി ജനറൽ അറിയിച്ചു. പള്ളികളിൽ വിശുദ്ധ കുർബാന, പ്രാർത്ഥനാ കൂട്ടായ്മകൾ, മതപഠന ക്ലാസ് എന്നിവയൊന്നും നടത്തില്ല. മാർച്ച് 14 ശേഷം ദേവാലയങ്ങൾ തുറക്കുന്ന കാര്യങ്ങൾ ആരോഗ്യ മന്ത്രാലയവുമായി ചർച്ച നടത്തി തീരുമാനിക്കും എന്നാണ് അധികൃതർ അറിയിച്ചത്. ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നത് വൈറസ് പടരുന്നതിന് കാരണമാകും എന്നതിനാലാണ് ഇങ്ങനെയൊരു തീരുമാനം. കുവൈത്തിൽ നിലവിൽ 45 പേർക്കാണ് കൊറോണ വൈറസ് ബാധിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്മ ന്യൂസ്.